നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ മാറി റെസ്ലിംഗ് ആയോ? ഒരു നിമിഷം കളി കണ്ടവർ ആശങ്കപ്പെട്ടിട്ടുണ്ടാവും, അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. ഇന്നലെ എഫ് സി ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ലാലിഗയിൽ ഏറ്റുമുട്ടി ഏകപക്ഷീയമായ ഒരു ഗോളിന് എഫ് സി ബാഴ്സലോണ വിജയിച്ച് കയറി. ഉസ്മാൻ ഡെംബലെയാണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. പക്ഷേ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ രണ്ട് താരങ്ങൾക്ക് റെഡ് കാർഡ് ലഭിച്ചു. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെയും എഫ് സി ബാഴ്സലോണയുടെയും ഓരോ താരങ്ങൾക്ക് റെഡ് കാർഡ് ലഭിച്ചത് വെറുതെയല്ല, കളിക്കളത്തിൽ ഫുട്ബോൾ മറന്ന് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയി. മത്സരത്തിൽ സ്റ്റെഫാൻ സേവിച്ചും അതുപോലെ ഫെറാൻ ടോറസും തമ്മിൽ ഏറ്റുമുട്ടിയതാണ് നമ്മൾ കണ്ടത്. 90 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ബോൾ ആദ്യം ക്ലിയർ ചെയ്തു ഫെറാൻ ടോറസ്. അതിനുശേഷമാണ് തൻ്റെ ഒപ്പണൻറ്റുമായിട്ടൊരു കയ്യാങ്കളിയിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ തലക്ക് പിടിച്ച് വലിക്കുകയും നിലത്തേക്കിടുകയും എഴുന്നേറ്റിട്ട് വീണ്ടും രണ്ടുപേരും തമ്മിൽ കോർക്ക് നോക്ക്. വളരെ കുറഞ്ഞ സെക്കൻഡുകളേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഫുട്ബോളിൻ്റെ സ്പിരിറ്റ് വിട്ട് കയ്യാങ്കളി നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും റെഡ് കാർഡ് കൊടുത്ത് പറഞ്ഞു വിടുന്ന കാഴ്ചയും കണ്ടു. തീർച്ചയായിട്ടും നമ്മൾ കളിക്കളത്തിൽ കാണാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങളാണ് ഈ കയ്യാങ്കളി എന്ന് പറയുന്നത്. കളിക്കളത്തിൽ സംഭവിക്കുന്ന അവിടെ തന്നെ അവസാനിക്കണം, പുറത്തേക്ക് അത് കൊണ്ടുപോകരുതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ കളിക്കളത്തിലും കാര്യങ്ങൾ പരിധി വിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് കളിയുടെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. എന്തായാലും അത്തരത്തിൽ രണ്ട് താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി റഫറി എന്തായാലും രണ്ടുപേർക്കും റെഡ് കാർഡ് കൊടുത്ത് പറഞ്ഞു വിടുകയും ചെയ്തു. എന്തായാലും മത്സരത്തിൻ്റെ ഫലത്തിൽ അതൊന്നും ബാധിച്ചില്ല, കാരണം അവസാന നിമിഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയത്തോടുകൂടി എഫ് സി ബാഴ്സലോണ ഇപ്പോൾ ലീഗ് ടേബിളിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുമുണ്ട്. 3 പോയിൻറ്റിൻ്റെ ഒരു ലീഡ് അവർക്ക് റയൽ മാഡ്രിഡിന് മേൽ നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും ഈ ഒരു കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ പലർക്കും കാണണമെന്ന് ആഗ്രഹമുണ്ടാകും. അത് ഒരുപക്ഷെ കളി കണ്ടവർ നേരിട്ട് കണ്ടിട്ടുണ്ടാകും. ഇനി അങ്ങനെ കാണാത്തവർക്ക് വേണ്ടി നമുക്ക് ഈ വീഡിയോയിൽ അത് ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.